കോവിഡിന്റെ മറവിൽ കേന്ദ്രം സംസ്ഥാനങ്ങളുടെ അവകാശം കവർന്നുകൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി തോമസ് ഐസക് കേരളത്തിലെ സഹകരണ സംഘങ്ങളുടെ ഉത്തരവാദിത്വം ആർ ബി ഐയെ ഏൽപ്പിക്കുന്ന ഓർഡിനൻസ് ഇതിലേറ്റവും അവസാനത്തേതാണ് ഈ നീക്കം വളരെ അപകടകരമാണെന്നും തോമസ് ഐസക് ന്യൂസിനോട് പറഞ്ഞു മറവിൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ ഓരോന്നോരോന്നായിട്ട് കേന്ദ്ര സർക്കാർ കവർന്നുകൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും അവസാനിപ്പോൾ ഉണ്ടായിരിക്കുന്നത് നമ്മുടെ സഹകരണ മേഖലയിലാണ് കേരളത്തിലെ സഹരണ ബാങ്കുകൾ സഹകരണ സംഘങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന നമ്മുടെ സഹകരണ നിയമത്തിനടിസ്ഥാനത്തിലാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ഇറക്കിയ ഒരു ഓർഡിനൻസ് പ്രകാരം അതിന് കേന്ദ്ര സർക്കാർ മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ് ഇനിമേൽ എർബൻ ബാങ്കുകൾ ജില്ലാ ബാങ്കുകൾ സംസ്ഥാന സഹകരണ ബാങ്ക് ഇവയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ആർ ബി ഐ നിക്ഷിപ്തമായിരിക്കും ഈ ബാങ്കുകളുടെയൊക്കെ ബാങ്കിങ് നടപടികൾ റിസർവ് ബാങ്കിൻ്റെ മാനദണ്ഡപ്രകാരമായിരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കത് തർക്കമില്ല ഇപ്പം തന്നെ അങ്ങനെയാണല്ലോ കേരള ബാങ്ക് ആർ ബി ഐ നിയന്ത്രണങ്ങൾക്ക് പൂർണ്ണ വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നത് വൺ ബാങ്കുകളും അങ്ങനെ തന്നെ പക്ഷേ ഇത് ചെയ്യുന്നതിന് എന്തിനാണ് ഭരണപരമായ അധികാരങ്ങളെല്ലാം രജിസ്ട്രാറിൽ നിന്ന് ആർ ബി ഐയിലേക്ക് മാറ്റുന്നത് ഏതായാലും ഓർഡിനൻസ് പുറത്തിറങ്ങുമ്പോഴേ നമുക്കിതിൻ്റെ കുരുക്കുകളൊക്കെ മനസ്സിലാക്കാൻ പറ്റൂ ഏതായാലും ഈ നീക്കം വളരെ വളരെ അപകടകരമാണ് തീർന്നില്ല കേട്ടോ ഇന്നത്തെ പത്രത്തിൽ കണ്ടിരിക്കുന്നത് ഈ ഓർഡിനൻസിലെ മറ്റൊരു വ്യവസ്ഥ പ്രാഥമിക സഹകരണ സംഘങ്ങൾ നമ്മുടെ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കുകൾ ഇനിമേൽ ബാങ്ക് എന്നുള്ള വിശേഷണം ഉപയോഗിക്കാൻ പാടുള്ളതല്ല അവർക്ക് ചെക്കിംഗ് ചെക്കെഴുതി പണം കൊടുക്കുന്നതിനും വാങ്ങുന്നതിനുമുള്ള സൗകര്യം ഇനിമേലുണ്ടാവില്ല എന്നുവെച്ചാൽ നമ്മുടെ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കുകൾ നശിപ്പിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അതിശക്തമായിട്ടുള്ള സ പ്രതിഷേധം സഹകാരികളുടെ ഭാഗത്തുനിന്നുണ്ടാവണം പ്രതിഷേധിക്കുന്നതോടൊപ്പം പലരും ചിന്തിക്കുന്നുണ്ടാവും ഇനി എന്ത് ചെയ്യും ഇവരിതങ്ങ് നടപ്പാക്കാൻ തീരുമാനിച്ചാൽ കേരള ബാങ്ക് കേരളത്തിലെ പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് രക്ഷാ കവചം ഒരുക്കിയിട്ടുണ്ട് ഇനി ചെക്കിടപാടുകൾ നിഷേധിച്ചാൽ പോലും നമ്മുടെ കേരള ബാങ്കിൽ മിറർ അക്കൗണ്ടുകൾ ആരംഭിച്ചിട്ടാണെങ്കിലും സാധാരണഗതിയിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കഴിയും ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കേരള ബാങ്ക് സഹകരണ മേഖലക്ക് എങ്ങനെ ഒരു സംരക്ഷണമായി തീരുന്നു എന്ന് മനസ്സിലാക്കുന്ന മനസ്സിലാക്കാത്ത ഒരു നോക്കിക്കാണേണ്ടെന്ന കാര്യം പക്ഷെ ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട് കേട്ടോ ഇത്തരത്തിൽ കേരള ബാങ്കിൽ ലയിക്കാൻ വിസമ്മതിച്ചിട്ടുള്ള ഒരു ജില്ലാ ബാങ്കുണ്ട് മലപ്പുറത്ത് അതിൻ്റെ കീഴിലുള്ള സഹകരണ സംഘങ്ങളെ പ്രാഥമിക സഹകരണ ബാങ്കുകളെ എങ്ങനെയാണ് അവർക്ക് സംരക്ഷിക്കാൻ കഴിയുക ഈ ചെറിയ തർക്കങ്ങൾ മാറ്റി നിർത്തി കേരളത്തിലെ സഹകാരികളെല്ലാം ഒരുമിച്ച് ഒരു നിലപാടെടുക്കേണ്ടത് ചിന്തിക്കേണ്ട സമയമാണ്